നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചൈനയുടെ അടുത്ത സുഹൃത്താണ് ഇറാൻ. എന്നും ലോകത്തിലെ മനുഷ്യാവകാശ ദുർസനങ്ങളെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കാറുണ്ട് ഇറാൻ. എന്നാൽ ലോകത്തെ നടുക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് ഇറാനിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അൽ ജസീറ ഉൾപ്പെടെ ലോകത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇറാൻ നിഷേധിക്കുന്നുവെങ്കിലും മറ്റ് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത ശരിവെക്കുന്നു. അഫ്ഗാനിൽ നിന്ന് ഇറാനിലേക്ക് കുടിയേറാൻ ശ്രമിച്ച കുറേയേറെ കുടിയേറ്റക്കാരെ ഇറാൻ സൈന്യം നദിയിൽ മുക്കിക്കൊന്നു. ഹിറാത്ത് പ്രവിശ്യയിൽ നിന്ന് നിയമവിരുദ്ധമായി ഇറാനിലേക്ക് കടക്കാൻ ശ്രമിച്ചവരെയാണ് സൈന്യം ഇത്തരത്തിൽ നിഷ്ഠൂരമായി വധിച്ചത്. ഇറാൻ നിഷേധിക്കുന്നുവെങ്കിലും ഇത് സംബന്ധിച്ച് അഫ്ഗാൻ വിദേശകാര്യ മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചു. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇത് സ്ഥിരീകരിച്ചു. നിരവധി കുടിയേറ്റക്കാരാണ് അഫ്ഗാനിൽ നിന്ന് ഇറാനിലേക്ക് ചേക്കേറി അവരുടെ നിത്യവൃത്തി കഴിയുന്നത്. ഇത് കാലാകാലങ്ങളായി തുടരുന്നു. എന്നാൽ കോവിഡ് ഭീഷണി നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ കുടിയേറ്റക്കാർ തങ്ങളുടെ രാജ്യത്തേക്ക് വരുന്നത് തങ്ങൾക്ക് അപകടമാണെന്ന് മനസ്സിലാക്കിയാണ് സൈന്യം ഇത്തരമൊരു കൊടും ക്രൂരത ഇവരോട് ചെയ്തത്. ഇത്തരത്തിൽ ഇറാൻ അതിർത്തി കടന്ന് വന്നവരെ സൈന്യം നദിയിലേക്ക് തള്ളിയിടുകയും അവർ മരണപ്പെടുകയുമാണ് ഉണ്ടായത്. നിരവധി പേർ ഇത്തരത്തിൽ മരിച്ചു. നിർമ്മാണ തൊഴിലും കച്ചവടത്തിലുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി കുടിയേറ്റക്കാർ ഇറാനിലുണ്ട്. ഇത് മുഖ്യമായും ഇറാൻ അഫ്ഗാൻ അതിർത്തി പ്രദേശങ്ങളിലാണ്. കാലാകാലങ്ങളായി ഇറാനിലെ ജോലി കുറേയേറെ ഈ കുടിയേറ്റക്കാർ ചെയ്തു തീർക്കുന്നത് കൊണ്ട് ഇറാൻ കർശനമായ നടപടികളൊന്നും കൈക്കൊണ്ടിരുന്നില്ല. എന്നാൽ കോവിഡ് ഭീഷണിയിൽ ഇറാൻ ഇത്തരത്തിൽ കൊടും ക്രൂരത ഇവരോട് ചെയ്യുകയായിരുന്നു. ചൈന ഇറാന്റെ ചങ്കാണ്. ചൈനയാണ് ലോകമാകെ ഈ കോവിഡ് 19 പടർത്തിയിരിക്കുന്നത്. എങ്കിലും ചൈനയെ ഈ അവസാന നിമിഷം വരെ ഇറാൻ തള്ളിപ്പറഞ്ഞില്ല. ചൈനയെ ചേർത്ത് പിടിക്കുന്നു. ഇതാണ് ഏറെ വൈരുദ്ധ്യം. നിരവധി കുടിയേറ്റക്കാരുണ്ടെങ്കിലും ഇറാനിൽ കോവിഡ് 19 ബാധ പടർന്നു പിടിച്ചപ്പോൾ ഇവരെയൊക്കെ അഫ്ഗാനിലേക്ക് തിരിച്ചയച്ചു ഇറാൻ. പിന്നീട് കുടിയേറ്റക്കാർ വന്നവരെയൊന്നും രാജ്യത്തിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ അനുവദിച്ചിരുന്നുമില്ല. അതിനിടയിലാണ് ഈ ഒരു ക്രൂരത. ഇപ്പോൾ കൊറോണ ഭീതി കുറഞ്ഞു വരുന്നതിനിടയിലാണ് അഫ്ഗാനിൽ നിന്ന് കുറേയേറെ ആളുകൾ ഇറാനിൽ ചേക്കേറാൻ എത്തുന്നത്. 1000 ആളുകൾ ഒരുമിച്ച് അഫ്ഗാൻ അതിർത്തി കടന്ന് ഇറാനിലേക്ക് കടന്നു വരികയായിരുന്നു. അപ്പോഴാണ് സൈന്യത്തിന്റെ ഈ ക്രൂര ഇടപെടൽ. ഇവരിൽ മിക്കവരും നദിയിലേക്ക് തെറിച്ചു വീണു. 30 പേരെ കാണാതായി. കുറേയേറെ ആളുകളുടെ മൃതശരീരങ്ങൾ കണ്ടു എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ രക്ഷപ്പെട്ട് അഫ്ഗാനിൽ തിരിച്ചെത്തിയവർ നൽകിയ വാർത്തകളാണ് മറ്റു മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കാനിടയായതും അഫ്ഗാൻ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടതും. ഇതാണിപ്പോൾ ഏറെ വിവാദമായിരിക്കുന്നത്. ഇറാൻ ഇക്കാര്യങ്ങൾ നിഷേധിക്കുന്നുവെങ്കിലും ഇതാണ് നടന്നതെന്ന് അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറയുന്നു. അഫ്ഗാനിൽ രക്ഷപ്പെട്ട് തിരിച്ചെത്തിയവർ മനുഷ്യാവകാശ പ്രവർത്തകരുമായി സംസാരിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് അവർ ചോദിച്ചപ്പോൾ സൈന്യം തങ്ങളെ ക്രൂരമായി ആക്രമിച്ചെന്നും ഞങ്ങളിൽ പലരെയും നദിയിലേക്ക് തള്ളിയിട്ട് കൊന്നുവെന്നും രക്ഷപ്പെട്ടെത്തിയവർ പറഞ്ഞു. ഇത് ലോകമനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഹിറാത്തിലെ ഇറാൻ കോൺസുലേറ്റ് ഇക്കാര്യം നിഷേധിച്ചുവെങ്കിലും അഫ്ഗാൻ സർക്കാരും വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ ഇത് സ്ഥിരീകരിച്ചു. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ അന്വേഷണത്തിന് അവർ ഉത്തരവിട്ടിരിക്കുന്നതും. ഇറാൻ കോൺസുലേറ്റ് ഇക്കാര്യം നിഷേധിക്കുന്നുവെങ്കിലും ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം സംഭവം പൂർണ്ണമായി നിഷേധിച്ചില്ല. അഫ്ഗാൻ മണ്ണിലാണ് ആരോപിക്കപ്പെട്ട സംഭവം നടന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. ഇറാൻ അതിർത്തിയിൽ സംഘർഷമോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. അതിർത്തിയിൽ പെട്രോളിംഗ് നടത്തുന്ന സുരക്ഷാ ജീവനക്കാർ അറിയിച്ചത് അഫ്ഗാൻ പ്രവിശ്യയിൽ എന്തോ പ്രശ്നങ്ങൾ നടക്കുന്നുവെന്നാണ്. വിദേശ മന്ത്രാലയം ഇങ്ങനെയാണ് ഇക്കാര്യത്തെ വളച്ചൊടിക്കുന്നത്. 30 അഫ്ഗാനികൾ ഇറാനിലുണ്ട് എന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇവരിൽ പലരും കൂലിവേല ചെയ്താണ് ജീവിക്കുന്നത്. ഇറാനിലെ ഏറ്റവും താഴേക്കടയിലുള്ള ജോലി ചെയ്യുന്നത് ഈ അഫ്ഗാൻ അഭയാർത്ഥികളാണ്. വർഷങ്ങളായി ഇറാനിൽ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ട് കഴിയുകയാണ് ഇക്കൂട്ടർ. എന്നാൽ കൊറോണ വൈറസ് ഭീതിയിൽ ഇവരിൽ മിക്കവരെയും അഫ്ഗാനിലേക്ക് ഇറാൻ തന്നെ തിരിച്ചയക്കുകയായിരുന്നു. ഇപ്പോൾ കൊറോണ ഭീതി കുറഞ്ഞു എന്ന വിശ്വാസത്തിൽ തിരിച്ചെത്തുന്നതിനിടെയാണ് ഇത്തരമൊരു കൊടും ക്രൂരത അരങ്ങേറിയിരിക്കുന്നത്. ലോകമനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു ക്രൂരതയാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത്. എന്നും മനുഷ്യാവകാശത്തെക്കുറിച്ചും അമേരിക്കയുടെ മനുഷ്യാവകാശ ധ്വംസനങ്ങളെക്കുറിച്ചും സംസാരിക്കാറുള്ള ഇറാൻ ഇത്തരമൊരു മനുഷ്യത്വരഹിത പ്രവർത്തനം നടത്തി എന്നത് ലോകത്തെ ഞെട്ടിക്കുന്നു. കോവിഡ് 19 രോഗഭീതിയിൽ ഇറാൻ തളരുകയാണ്. ഇറാന്റെ സാമ്പത്തിക മേഖലയിൽ വൻ തിരിച്ചടിയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ലോകമനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇറാന്റെ ഈ ഒരു ക്രൂര പ്രവൃത്തി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.